ഏകദേശം 30 ലക്ഷത്തിനടുത്തോളം ഫുഡിന് മാത്രം വന്നൊരു പ്രോഗ്രാം. ഞാൻ ഇപ്പം അടുത്ത് പോയതാണ് പെരുമ്പിലാവ് അൻസാരി കൺവെൻഷൻ സെൻറ്ററിലൊരു കല്യാണമായിരുന്നു. അൻസാരി ബഷീർക്ക് ഇതാണ് ആൾ മൂപ്പരെ ഇൻവൈറ്റ് ചെയ്യാൻ പോയതായിരുന്നു. മൂപ്പര് മകൻ്റെ കല്യാണത്തിനായിരുന്നു. ഞാനൊരു കണ്ണൂർക്കാരനാണെങ്കിലും ആദ്യമായിട്ടാണ് കണ്ണൂർ ഷെരീഫിന് ഇവിടുന്നാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം നടത്തിയത് പ്ലാസ കാറ്ററിംഗ് സർവീസ് ആണ് കേട്ടോ. അപ്പോൾ ഇവരാണ് ഇതിൻ്റെ ഫുൾ ഫുഡിൻ്റെ ഭാഗം. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ മൂപ്പരോട് പറഞ്ഞു സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ എടുത്തിരുന്നു. അവർ അവിടെ സ്പെഷ്യൽ പറഞ്ഞു കറക്റ്റ് അവരെ സ്പൈസി സാധനമൊക്കെ എടുത്തു. ബാക്കി കുറച്ച് ലൈവ് ഓഡിയോ പോട്ടെ അല്ലേ. ഇതാണ് ഇവരെ സ്പൈസി ഗോവ എന്ന് പറഞ്ഞ സാധനം. സ്പൈസി ഗോവ പഞ്ചുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഇമ്രാൻ കേട്ടോ എൻ്റെ സൈഡിലേക്ക്. അവൻ കൂടെ തന്നെ ഫുൾ ടൈം ഉണ്ടായി എൻ്റെ അടുത്ത് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി പറയുന്നു. മൂപ്പര് ഭയങ്കര ആവശ്യമായിരുന്നു കേട്ടോ, ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ അവർ കയറി പോകുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടസിൽ ലോലിപോപ്പും പിന്നെ ചെമ്മീൻ്റെ ഒരു ബാറ്റർ ഫ്രൈ ആയിട്ടുള്ള സാധനവും പിന്നെ പൊട്ടാറ്റോ വെജസ് ഒക്കെ ഉണ്ട്. പൊട്ടാറ്റോ വെജസ് അല്ല, പൊട്ടാറ്റോ സ്മൈലി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കഴിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഡിപ്പ് കൂട്ടി കഴിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരാൾ ഡിപ്പിൻ്റെ മുകളിൽ പ്രാധാന്യം കൊടുക്കുന്നത്. വെൽക്കം ഇല്ലേ, ഡിപ്പിൻ്റെ മുകളിൽ വരെ പ്രാധാന്യം കൊടുത്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ പിയാപ്പിളിയും പുതിയ എണ്ണം അന്നേരം കയറി വന്ന് നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ബഷീർഖാൻ്റെ മോനാണിത്. മോനും അവരുടെ വൈഫും ഇപ്പോൾ കയറി വന്നു. അപ്പോൾ അവിടെ ആ പ്രോഗ്രാംസൊക്കെ നടക്കുന്നത് ഞാൻ വെള്ളം എല്ലാം അത് കഴിഞ്ഞ് സൈഡിൽ കൂടെ ബാക്കോട്ടേക്ക് വിട്ട് കാറ്ററിങ്ങിൻ്റെ ഭാഗം ഇത് ഇവർ ചെയ്തു കേട്ടോ. ഇൻറ്റീരിയർ കിട്ടില്ല പോലെ വെച്ചാൽ ശരിക്കും പക്ക ഒരു റോയൽ ഫീലാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. അതും ഒരു സൈഡിലിങ്ങനെ രണ്ട് സൈഡിലൊക്കെ ആഗ്രഹമാണ് അവർ ചെയ്തിട്ടുള്ളത്. നെടുക്ക് സലാഡ് ബാറായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ പൊതുവെ എൻ്റെ ഉപ്പാപ്പക്കൊക്കെ ഈ ബുഫെ സിസ്റ്റം വലിയ താല്പര്യമില്ല. അപ്പം അവർക്കൊക്കെ ഇരുന്ന് കഴിക്കാൻ ഇഷ്ടം. ചില നമുക്കൊക്കെ പിള്ളേർക്കൊക്കെ എല്ലാവർക്കും ബുഫെയാണ്. അപ്പോൾ രണ്ട് ഭാഗത്ത് രണ്ട് സാധനം ഉണ്ട്. അതിൻ്റെ ഇവർ കിട്ടലം പോലെ ഇന്ത്യ കണ്ടില്ലേ, മൊത്തം ഷാൻഡ്ലിയറും മറ്റേ ലൈറ്റ്സും പൂവൊക്കെ വെച്ചിട്ട് കാണാൻ ഭയങ്കര റോയൽ ഫീൽ ആയിരുന്നു കേട്ടോ ഫുഡിൻ്റെ ഭാഗം. അപ്പം ഇവിടെ രണ്ട് തരത്തിലാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് അറേബ്യൻ ബുഫെ എന്ന് വെച്ചാൽ ഇരുന്നിട്ട് തന്നെ, പക്ഷേ ബുഫെയാണ്, പക്ഷേ ഇരുന്നിട്ട് തന്നെ അവർ നമുക്ക് സാധനം എത്തിച്ചേരും. ഇപ്പുറത്താണെങ്കിൽ നമ്മളെപ്പോലെ തിരക്കുള്ള മനുഷ്യന്മാർക്ക് പെട്ടെന്ന് പോയി കഴിക്കാൻ വേണ്ടിയിട്ട്, ഇടക്കിടക്ക് പോയി കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നടന്ന് കഴിക്കാൻ പോലെ നമ്മുടെ ബുഫെ സ്ഥിരം നമ്മുടെ സംഭവം കഴിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ ബ്രെഡ് കൗണ്ടർ വരുന്നുണ്ട്, ഒരു റൈസ് കൗണ്ടർ വരുന്നുണ്ട്. അതിന് മുന്നേ ഫസ്റ്റ് നമുക്ക് സാലഡ് കൗണ്ടർ. സാലഡ് കൗണ്ടറിൽ തന്നെ ഇത്രയും തരം സാലഡ്സ് ഞാൻ തന്നെ ആദ്യമായിട്ട് ഒരുമിച്ചാണ്. കുറേ തരം തരമുണ്ട്. തൊടിക്ക് നമ്മുടെ എന്താ പറയുക, പ്രോൺസിൻ്റെ പ്രോൺസ് കോക്കിയൽ സാലഡ്, അങ്ങനത്തെ കുറച്ച് വലിയ വലിയ സാലഡ് കൗണ്ടറൊക്കെ കാണുന്നുണ്ട്. ആദ്യമാണ് സാലഡ് ഇങ്ങനെ കിട്ടുന്നത്. ഒരു ഗ്ലാസിൻ്റെ അകത്ത് ഒരു ഡിപ്പും ഒരു ഓരോ പീസൊക്കെ ആയിട്ട് ഒരു കോക്ടെയിൽ സാലഡ് ഇവരെ ഷെഫ് പറഞ്ഞത്. സാലഡിനൊരു ഗോമി എക്സ്പീരിയൻസ്. നമ്മുടെ പരിപാടി ഇവിടെയുള്ള ഫുഡിംഗ് പരിപാടി. അപ്പം ഇതിനുള്ള ഈ സെറ്റപ്പും ഈ ഗ്രാൻഡായിട്ടുള്ള പരിപാടി ഒത്തു ചെയ്തിരിക്കുന്നത് പ്ലാസ കാറ്ററിംഗ് എന്ന ടീമാണ്. ഒരു കോമഡി എന്ന് വെച്ചാൽ അവർ വിളിച്ചപ്പോഴോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ആദ്യം പറഞ്ഞ കാര്യം നമ്മുടെ നാട്ടുകാരുണ്ടോ പെരിങ്ങത്തൂരാണ്, അത് പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ വന്നപ്പോൾ എനിക്ക് അക്കോമഡേഷൻ ഒക്കെ ഇടയ്ക്ക് തന്നെ ഇവരാണ്, അവരെ കാണിച്ചത് ഇവരാണ്. റാഷ്കിയാണ് മൊത്തം എല്ലാം ഇവിടുത്തെ വന്നപ്പോൾ ഉള്ള തൊട്ട് എല്ലാ കോണ്ടാക്ടും ഒക്കെ ഒപ്പരാണ്. ഒപ്പര ടീമാണ്, ഒപ്പര വർഷമുള്ള ടീമാണ്. ഫുഡിനെ അങ്ങോട്ട് കടന്നപ്പോഴാണ് എനിക്ക് നല്ല താല്പര്യമുള്ളൊരു സാധനം ഞാൻ കണ്ടത്. പൊതുവേ ഞാൻ ഈ ഭാഗത്ത് കാണാത്തൊരു സാധനമാണ്. ഇവിടുത്തെ ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ മലപ്പുറത്ത് വന്നിട്ട് അധികം കാണാത്തൊരു സാധനമായിരുന്നു അൽച്ച. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ കാര്യങ്ങളും അൽച്ചയാണ് ആദ്യം ഉണ്ടാക്കുക, പിന്നെയാണ് ബിരിയാണി ഉണ്ടാക്കുക. അൽച്ചയും നമ്മളെ പഞ്ചസാരയും അൽച്ച പഞ്ചസാരയും കൂടി കഴിക്കും. അൽച്ച വിത്ത് പഞ്ചസാര കഴിച്ചാക്കാത്ത കഴിച്ചോക്കേണ്ട സാധനമാണ്. നമ്മുടെ നാട്ടിൻ്റെ ഫുഡ് ജസ്റ്റിൽ ആദ്യമായി കഴിക്കാൻ പോകണം. കഴിക്കുക, നീ കഴിക്കുക, നീ കഴിക്കുക. അൽച്ച വിത്ത് പഞ്ചസാര ഇവിടെ ബ്രെഡ് കൗണ്ടർ റൈസ് കൗണ്ടർ എന്നൊക്കെ വേറെ വേറെ. ഞാൻ എവിടെ തുടങ്ങണമെന്ന് ഐഡിയ കിട്ടുന്നില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, രണ്ട് പ്ലേറ്റ് എടുക്കാം. ഒരു പ്ലേറ്റിൽ നമ്മൾ കുറച്ച് ബ്രെഡ്സും കറിയും എടുക്കുക, മറ്റേ പ്ലേറ്റിൽ കുറച്ച് റൈസും എടുക്കുക. അങ്ങനെ ആകുമ്പോൾ എല്ലാം കൂടി കഴിച്ചു നോക്കണേ, എല്ലാം കുറേ ക്വാണ്ടിറ്റി എല്ലാം കുറച്ച് കഴിച്ചു നോക്കാം. എന്താ അഭിപ്രായം പറയുന്നത് നടക്കുമെന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ കുറേ സാധനങ്ങളുണ്ട്, എന്നിട്ട് കഴിച്ചു നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന കാര്യം ഞാൻ പറയാം. അപ്പോൾ ഒരറ്റത്തു നിന്ന് തുടങ്ങുകയാണെങ്കിൽ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചെമ്മീൻ ബിരിയാണി, പിന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ട്. പൊറോട്ട, പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നെയ്പ്പത്തിരി, ബീഫ്, ചിക്കൻ, പിന്നെ മീനിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കറി ഉണ്ടായിരുന്നു. മീൻ്റെ ഫിഷ് മാംഗോ കറി. പിന്നെ ഇവരെ തന്നെ സ്പെഷ്യലായിട്ടുള്ള സാധനം ഇവർ പറഞ്ഞത് ഇവരെ കാന്താരി ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഭാഗത്ത് നിന്ന് എടുത്തു തുടങ്ങി എല്ലാം ഒന്നൊന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു. കുറച്ച് 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 മതിയാണ്. അപ്പോൾ കുറച്ച് 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 എടുത്ത് കുറയാണ് ഈ പഠിച്ചവനെ. അത് മാത്രമല്ല ഫിഷിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊതുവെ വലിയ സീ ഫുഡ് ഫാനല്ലാത്തതുകൊണ്ട് അതിൻ്റെ മേലെ അധികം അടുപ്പിച്ചില്ല. പക്ഷേ ചെമ്മീൻ കണ്ടപ്പം കൺട്രോൾ ആയി. ചെമ്മീൻ എടുത്ത് വാരിട്ടു, എത്ര എത്ര ചെമ്മീൻ കേട്ടോ അവിടെ നിന്ന് കഴിച്ച്. ഈ വീഡിയോ എടുക്കൽ പരിപാടി നല്ല ലാഗ് പരിപാടിയാണ് തരണേ. അപ്പോഴത്തേക്ക് നല്ല തിരക്ക് കൂടി, ഞാൻ ഇരിക്കാൻ വിചാരിച്ച സ്ഥലമൊക്കെ ഫുള്ളായി. അപ്പോൾ ഞാൻ എല്ലാം ചെയ്ത് മറ്റേ സൈഡ് പോയി ഇരുന്ന്. അപ്പോൾ ഇരിക്കുമ്പോൾ അവർ നമ്മുടെ കർച്ചീഫൊക്കെ വെച്ചിട്ട് വൺ സ്റ്റാൻഡേർഡ് ഉണ്ടോ. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നോരോന്ന് കഴിച്ചു തുടങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാത്തിനും പറ്റി അഭിപ്രായം പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം കുറേ ഫുഡ് വരുമ്പം ശരിക്കും നമുക്ക് ടേസ്റ്റ് വേർതിരിച്ച് പറയാനൊന്നും പറ്റാറില്ല പൊതുവേ കല്യാണത്തിനൊക്കെ.
അത് അവരെ കാന്താരി ചിക്കൻ ആയിരുന്നു, അവരെ സ്പെഷ്യൽ സാധനം. പിന്നെ ബീഫൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് ഈ നൈപ്പത്തിരി, അതിൻ്റെ ആളി ആ കിടിലെ നൈപ്പത്തിരി സൗണ്ട് കേട്ടോ കേട്ടോ, ഇതാണ് നെയ്പത്തിരി. ഉള്ള പറയല ഫുഡിൻ്റെ കാര്യത്തിൽ ടൂ മച്ച് ഇമ്പ്രസ്ഡ്, അത്രക്കും കിടിലായിരുന്നു. പിന്നെ ഞാൻ ശേഷം സീ ഫുഡിലേക്ക് പോയി, സീ ഫുഡ് ഒന്നും കൂടി എടുത്തു നോക്കി. അപ്പം സീ ഫുഡ് ഞാൻ വലിയ സീ ഫുഡ് ഫാൻ അല്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല തന്നെയായിരുന്നു. പക്ഷേ മീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷേ ബാക്കിയൊക്കെ നല്ല തന്നെയായിരുന്നു. പിന്നെ ഈ ഫിഷ്, ഇത് ബാസ ഫിഷ് ആയിരുന്നു. ബാസ ഫിഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ന്യൂട്രൽ ആയിട്ടുള്ള ഫിഷാണ്, വലിയ ഫ്ലേവർ ഇല്ലാത്തൊരു ഫിഷാണ്. പക്ഷേ എൻ്റെ മുകളിൽ എത്രത്തോളം നല്ല നല്ല മസാല യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് നല്ല മസാല ആയിരുന്നു, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഫിഷ് എന്ന് പറയാൻ അത് ഒരു ന്യൂട്രൽ ഫിഷാണ് ബാസ. ഈ ബാർബിക്യൂനേഷനും അതുപോലത്തെ കഫേസിലൊക്കെ ഉപയോഗിക്കുന്ന ഫിഷ് ഉണ്ടല്ലോ, അത് ആ സാധനം തന്നെ, അതാണ് ബാസ. ഇവർ ഓരോ സ്റ്റോളും ഓരോ മംഗല പരവരാക്കി വെച്ചിരിക്കുന്നു. എമ്മാര് ഡെക്കറേഷൻസ് കയറ്റിയിരുന്നു നോക്കിയാൽ, ഇത് ഡെസേർട്സിൻ്റെ സ്റ്റോൾ കേട്ടോ. നമ്മൾ ആ ഫുഡ് കഴിക്കുന്ന ഏരിയയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ കുറേ തരം ഡെസേർട്സിൻ്റെ കുറേ ചെറിയ ചെറിയ ഡെസേർട്ട്സും, പിന്നെ കുനാഫൊക്കെ ലൈവായിട്ട് ഉണ്ടാക്കുന്ന കുനാഫയും, പിന്നെ മറ്റേ ലൈവായിട്ട് ഉണ്ടാക്കുന്ന ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈവ് ഐസ്ക്രീം ഞാൻ മുമ്പ് വേറെ സ്ഥലത്ത് നിന്ന് കണ്ടിരുന്നു കേട്ടോ. ഈ മറിച്ചിട്ട സാധനം കേട്ടോ കുനാഫ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഞാൻ ആക്ച്വലി എന്താ പറയുക, ബിരിയാണിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് വി ഐ പി റൂം കാലിയാന്ന് പറഞ്ഞു, കാരണം നല്ല തിരക്കൂടി ലാസ്റ്റ് ആകുമ്പോഴേക്കും. അപ്പോൾ വി ഐ പി റൂം പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാം അവിടെ നിന്ന് മാറിയതായിരുന്നു. അപ്പം ഞാൻ പിന്നെ പോകുന്ന വഴിക്ക് കുനാഫ കണ്ടപ്പം എടുത്താൽ മരണത്തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുനാഫ കഴിച്ചിട്ട് ബിരിയാണി കഴിക്കാൻ പോകാൻ വേണ്ടി എടുത്താൽ ഞാൻ കഴിച്ചപ്പോൾ ചൂടോടെ കഴിച്ചുകൊണ്ടാവാം, എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ നാട്ടിലെ ടൈപ്പ് കുനാഫ കേട്ടോ, ഗൾഫിലെ കുനാഫ ഒരാരും കമ്പയർ ചെയ്യാൻ നിൽക്കേണ്ട, നാട്ടിലെ ടൈപ്പ് കുനാഫ. പക്ഷേ ചൂടോടെ കഴിച്ചപ്പോൾ സംഭവം സെറ്റായിരുന്നു. പ്രത്യേകിച്ച് അവർ നമ്മുടെ മുമ്പ് തന്നെ എടുത്തു തരാണല്ലോ, അപ്പോൾ അതിൻ്റെതായ ഒരു ഫീലുണ്ട്. കാരണം അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരും. പിന്നെ ഞാൻ പിന്നെ അവിടെ നിന്ന് മെല്ലൊന്ന് അവിടെ നിന്ന് സ്കൂട്ട് ചെയ്യുക. പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും സംസാരിക്കാൻ വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ബിരിയാണി അവിടെ എന്നെ കാത്തു നിൽക്കുകയാണല്ലോ. അപ്പോൾ മെല്ലെ പോയി ബിരിയാണി എടുത്ത് തിരിച്ചു വന്ന്. തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് തരം ബിരിയാണിയാണ് ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ എടുത്തിരുന്നത് മട്ടൻ ബിരിയാണി എടുത്തു, ലഗോൺ ചിക്കൻ ബിരിയാണി എടുത്തു, ലാഹോരി പ്രോൺസ് ബിരിയാണി, പിന്നെ കുഞ്ഞിക്കോഴി കൊണ്ടാട്ടം. അവിടെയുള്ള എല്ലാ സാധനമായി നമുക്ക് കഴിച്ചോളൂ. ലാസ്റ്റ് ആയപ്പോൾ തിരക്കണ്ടില്ലേ, അപ്പം എല്ലാം മുങ്ങി അവിടെ നിന്ന് വന്നപ്പോൾ തൊട്ട് വി ഐ പി ട്രീറ്റ്മെൻ്റ് ആണ്. ഇവർ രണ്ടുപേരും കൂടെ തന്നെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അതിപ്പോൾ വി ഐ പി റൂമിൽ സെറ്റപ്പ് നോക്കി. ഓ അവിടെ നമുക്ക് മാത്രം, ഞാനും ജസീലും നമ്മൾ മാത്രം റൊമാൻറ്റിക് ക്യാൻഡ് ലൈറ്റ് ലെൻസ് ബിരിയാണി കഴിക്കാൻ ഇത്ര റൊമാൻറ്റിക് സെറ്റപ്പ്. ഈ കാണുന്ന ഫ്ലവേഴ്സും കാൻഡിലേറ്റും മാത്രമൊന്നുമില്ല കേട്ടോ, ആ കാണുന്ന പ്ലേറ്റ് കാണുന്നില്ല. പ്ലേറ്റിൻ്റെ മുകളിൽ എന്തോ ഗോൾഡ് പ്ലേറ്റിംഗ് അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മൂപ്പറിൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ക വി ഐ പി റൂമിൽ പക്ക വി ഐ പി സാധനം പറഞ്ഞു. പിന്നെ ഫുഡ് ഓരോന്നോരോന്ന് കഴിച്ച് നോക്കി, ഒക്കെ കൊള്ളട്ടോ, നല്ല തന്നെ ആയിരുന്നു. കുറേ തരം ഡെസേർട്സ് ഉണ്ട്, ഏതൊരു നമ്മളെ ഇതൊരു സാധനം എന്താ, മാംഗോ പുഡിംഗ് കേട്ടോ, മാംഗോ പുഡിംഗ്. ഇത് കണ്ടായിരുന്നു ഇവിടെ ഒരു കസ്റ്റ്, ചീസ് ലെയർ ബ്ലൂബെറി, ബ്ലൂബെറി ചീസ് കേക്ക് കഴിച്ചോക്കാലോ. സംഭവം മോശമില്ല, നല്ലൊരു സാധാ ചീസ് കേക്ക്. ബാക്കിയൊക്കെ അടിപൊളി 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 കഴിച്ച് വന്നുകൊണ്ട് മാത്രം, അത് മാത്രമല്ല ഈ ചീസ് കേക്കിൻ്റെ ഒരു പ്രശ്നം, അതിപ്പോൾ ഒരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇത് അവിടെ ഉണ്ടായിരുന്നത് ലൈവായിട്ട് ഉണ്ടാക്കുന്ന ഐസ്ക്രീം. അപ്പം ലൈവായിട്ട് ഐസ്ക്രീം ഞാൻ മുമ്പും കണ്ടിട്ടുണ്ട്. ഇത് ഇവർ വേറെയായിരുന്നു, ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ കൊണ്ടുവന്ന വലിയ ടീമാണ്. അപ്പോൾ ഞാൻ കഴിച്ചപ്പം സംഭവം എനിക്ക് ആക്ച്വലി പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ, എനിക്കവർ തന്നാൽ മുമ്പ് കിടക്കുന്ന സാധനം അത് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് ചില ആൾക്കാർക്ക് മനസ്സിലാവായിരിക്കും. നമ്മളെ ഒരു കമ്പാരിസൺ പറയണമെങ്കിൽ നമ്മളെ ബാസ്കറ്റ് റോബിൻസിലെ പ്രലയൻസൻ ക്രീം എന്നൊരു ഫ്ലേവർ ഉണ്ട്. ആ ഫ്ലേവർ ആകുമ്പോൾ നമ്മൾ എക്സ്ട്രാ നട്സും കൂടി പറയാൻ ഇങ്ങനെ ഉണ്ടാവും. അതായത് വാനില, ഒരു കാരമൽ, എന്നിട്ട് അതിലാണെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ, കുറച്ച് റിച്ച് നട്ട്സൊക്കെ ആയിട്ട് ആ ഒരു ടേസ്റ്റ്, അതെനിക്ക് എന്തോ ഭയങ്കര ഒരു പ്രീമിയം ഫീൽ കിട്ടി കഴിക്കുമ്പോൾ. പിന്നെ ഇത് ഓറിയോ ആയിരുന്നു കേട്ടോ, അത് കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടാൻ ഓറിയോ ആയിരിക്കും. പക്ഷേ എനിക്ക് പേഴ്സണലി മറ്റേത് ഭയങ്കര ഇഷ്ടപ്പെടും, നല്ല ഒരു പ്രീമിയം ഫീലുള്ള സാധനം. കുറേ ഫ്ലേവേഴ്സ് ചെയ്യുന്നുണ്ട്, അതിൽ ഫ്രഷ് ഫ്രൂട്ട്സിന് രണ്ടെണ്ണം ചെയ്യുന്നുണ്ട്, കിവിയും ലിച്ചിയും. ലിച്ചി എടുത്താണ് ഒറ്റ സ്പൂൺ എടുക്കാൻ പറഞ്ഞപ്പം ഒരു മൊത്തം എടുത്തു, എങ്ങനെ തീർക്കും നോക്കുകയാണ്. അപ്പോൾ ഇതുകൂടി കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് മെല്ലെ ചെക്കനെയും പണ്ണിനെയൊക്കെ കണ്ട് അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. പോകുന്ന വൈകാരുന്ന് കണ്ണൂർ ഷെരീഫിനെ കണ്ടിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറേ ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ വന്നു, ഇങ്ങനെ വീഡിയോസൊക്കെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷമാണ്. ഒന്നും കൂടി സാധനം കൂടെ കേട്ടോ, ചെക്കനെയും പണ്ണിനെയും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പം താങ്ക് ഫോർ വാച്ചിങ് ദി വീഡിയോ, ബൈ. അപ്പോൾ ഇത്രയും അടിപൊളി പ്രോഗ്രാമിൻ്റെ കിഡിലോസ്കി ഫുഡിൻ്റെ മൊത്തം കാര്യങ്ങളും ചെയ്തത് പ്ലാസ കാറ്ററിംഗ് ആണ്. മുകളിലവരുടെ നമ്പർ, ഫുൾ വീഡിയോ മുകളിൽ വലുത്ത ഭാഗത്തവരുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർ സൗത്ത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇതുപോലെ കിടിലം കിണ്ണങ്ങാശി ഫുഡ് ഉണ്ടാക്കിത്തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ബൈ.